ഹലോ ഫ്രണ്ട്സ്, സ്നോ കാണാൻ വന്നതാ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്നോ കാണാൻ വന്നേ. ഇന്ന് നമ്മളെ വിക്ടോറിയയിലുള്ള മൗണ്ട് ബുള്ളർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ബാക്കിലേക്ക് നോക്കി, മൊത്തം സ്നോ കിടക്കണ കണ്ടോ. നമ്മള് സ്നോ കാണാൻ വേണ്ടി പോവാ. നമ്മുടെ ലൈഫ് ടൈമില് നമ്മളെല്ലാരും ആദ്യമായിട്ടാണ് കേട്ടോ സ്നോ കാണാൻ പോണേ. അപ്പൊ എല്ലാവരും മിക്കവാറും പിള്ളേരെ കാലം കൂടുതലും നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അപ്പൊ കണ്ടാലോ, വായോ വായോ വായോ. നമ്മൾ ഡ്രൈവ് ചെയ്തു വരുന്നത് കൊണ്ട് ഈ കാണുന്ന ഗേറ്റിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം ബാക്കി ഇങ്ങോട്ടുള്ള യാത്ര ചെയ്യാൻ. ഒരു വണ്ടിക്ക് $60 ചാർജ്. ഇവിടെ ഓസ്ട്രേലിയയിൽ വിന്റർ ടൈമിൽ മഞ്ഞു വീഴുന്ന ചില മലനിരകളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് വിക്ടോറിയയിലെ മൗണ്ട് ബുള്ളർ. മെൽബൺ സിറ്റിയിൽ നിന്നും 250 കിലോമീറ്റർ ഉള്ളിലേക്ക് ഏകദേശം 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് മൗണ്ട് ബുള്ളറിൽ എത്തുന്നത്. റോഡിന്റെ ഒരു സൈഡിൽ ചുരമാണ് കേട്ടോ. വളവും തിരിവും എല്ലാം കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഒപ്പം മൗണ്ട് ബുള്ളറിന്റെ വെൽക്കം ബോർഡും. വെളുപ്പിനാണ് ഇവിടെ എത്തുന്നതെങ്കിൽ റോഡ് മുഴുവൻ മഞ്ഞു വീണ് കിടക്കുകയായിരിക്കും. അപ്പോൾ ഡ്രൈവ് ചെയ്തു പോകണമെങ്കിൽ വണ്ടിയുടെ ടയറിൽ ഒരു പ്രത്യേകതരം ചെയിനൊക്കെ ഫിറ്റ് ചെയ്തിട്ടേ ഡ്രൈവ് ചെയ്യാൻ സാധിക്കൂ. ചെയിൻ റെന്റിനെടുക്കാനുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ അടിവാരത്ത് തന്നെയുണ്ട്. നമ്മൾ ഏകദേശം 11 മണിയോടെയാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജോലിക്കാർ റോഡിലുള്ള മഞ്ഞ് മുഴുവൻ സൈഡിലേക്ക് ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നു. മക്കളെ നോക്കിക്കേ, സ്നോ നോക്കിക്കേ, ഇപ്പുറത്തെ സൈഡിലേക്ക്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് 13 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഈ മഞ്ഞുമല കാണാൻ പോകുന്നത്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ദിവസം -4 ഡിഗ്രി ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. മഞ്ഞിലൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം ബൂട്ടുകളും ജാക്കറ്റും ഒക്കെ വേണം. അത് റെന്റിനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത്. ഞങ്ങൾ എല്ലാവരെക്കാളും അധികം സാക്കായിരുന്നു കേട്ടോ, വളരെ എക്സൈറ്റഡ് ആയിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അവൻ വേഗം തന്നെ സ്നോയിലേക്ക് ഓടിക്കയറി. മഞ്ഞ ആദ്യമായി കയ്യിലെടുത്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു നീയക്കുട്ടി. ഒപ്പം എല്ലാ കുട്ടീസും ചേർന്ന് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു സ്നോ മാനയും ഉണ്ടാക്കി. ഇവിടെ ആരൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്? ആണോ സാക്കി നീക്കുട്ടിയാണോ? എന്താണ് ഇവിടെ? സാക്കി സാക്കി ഇടിച്ചു പൊട്ടിക്കണോ? നീ ആ ഗ്ലൗസിന് മോളെ തണുക്കില്ലേ? ആ ഗ്ലൗസിന് അല്ലെങ്കിൽ കൈ ഐസ് പോലെ ആവും. മഞ്ഞ ആദ്യമായി കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. തണുപ്പ് രാജ്യങ്ങളിലുള്ളവർക്ക് ഇതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണെങ്കിലും ഇവിടെ ഓസ്ട്രേലിയയിൽ ഇതൊക്കെ വളരെ വിരളമാണ്. അടിവാരത്ത് നിന്നോ കാർ പാർക്കിംഗിൽ നിന്നോ മൗണ്ട് ബുള്ളറിന്റെ ഏറ്റവും മുകളിലേക്ക് എത്താൻ ഷട്ടിൽ ബസ്സുകളുണ്ട്. അവിടേക്ക് പോകാനായി ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി. ഓരോ വർഷവും ഒരുപാട് ടൂറിസ്റ്റുകളാണ് മൗണ്ട് ബുള്ളറിൽ വരാറുള്ളത്. അവർക്ക് താമസിക്കാനായി അവിടെ ഒരുപാട് റിസോർട്ടുകളും ഉണ്ട്. അല്ലെങ്കിലും സുഹൃത്തുക്കളുമായി എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകുക എന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആ സുഹൃത്തുക്കൾ സ്വന്തം നാട്ടുകാർ കൂടിയാണെങ്കിലോ? പൊളിക്കും അല്ലേ. ചെറുപ്പം മുതലേ തന്നെ പരിചയമുള്ളവരായതുകൊണ്ട് ഈ ട്രിപ്പ് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്നും പിന്നെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങളതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തി. ഇവിടുത്തെ പിള്ളേരൊക്കെ സ്കീയിങ് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കാൻ തന്നെ വളരെ രസമാണ് കേട്ടോ.
അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു ചെറിയ പ്ലേ സ്റ്റേഷൻ കണ്ട് നീയയും സാക്കും അങ്ങോട്ട് ഓടി. അല്ലെങ്കിലും കളിക്കാനുള്ള ഏതു സ്ഥലവും കുട്ടികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. തണുപ്പായതുകൊണ്ട് കൂടിയാകും കുറച്ചധികം സമയം അതിൽ കളിച്ചപ്പോഴത്തേക്കും അവർക്ക് മടുത്തു. അലമ്പിന് പ്രീ ഡിഗ്രി അല്ല ഡിഗ്രി എടുത്തവനാണ്. ഓ ശരിയാണല്ലോ, വട്ടു മുങ്ങി പോയല്ലേ. ചെയ്യാൻ പറ്റില്ല മോനെ, അത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന നേരത്ത് മാത്രമേ ചെയ്യാനില്ലേ, നമ്മളതിൽ വീഴും. എല്ലാവർക്കും നടന്ന് നടന്ന് സ്നോയിൽ കളിച്ച് കളിച്ച് എല്ലാവർക്കും മടുത്താ. എല്ലാവരും അങ്കമാലിക്കാരനാ, ഒരു തൃശ്ശൂർകാരൻ, മലയാളികളുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും വീടുകളൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുന്നത് കണ്ടു. വീടുകളല്ലാട്ടോ, കോട്ടേജുകളും റിസോർട്ടുകളും കിഡ് സെന്ററുകളും ഒക്കെയാണ്. മലകളും നോക്കിയാ മലകള് രസല്ലേ. പൊളി അമ്മേനെ മഞ്ഞിൽ കുളിപ്പിക്കണ. വിന്ററിൽ മാത്രമേ ഇവിടെ ശരിക്കുമുള്ള മഞ്ഞു വീഴ്ചയുള്ളൂ. അല്ലാത്തപ്പോൾ ഈ മെഷീൻ വെച്ചിട്ടാണ് അവർ ആർട്ടിഫിഷ്യലായി മഞ്ഞുണ്ടാക്കുന്നത്. സൗണ്ട് ഒന്നും വരില്ലല്ലേ.